ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിഷ് ഫാമിൽ പോകുന്നൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഫാമാണ് കേട്ടോ, കുറത്തിയാടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഫാമാണ്. ഒരു അക്വാറിയം മേടിക്കാൻ വേണ്ടി പോയതാണ്. അക്വാറിയം എനിക്കല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. SS അക്വ ആൻഡ് പെറ്റ്സ് ഫാം നേഴ്സറി എന്നാണ് ഈ ഫാമിൻ്റെ പേര്. കുറത്തിക്കാട് ചൂരല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം. ഞങ്ങളിപ്പം ഇതിന് മുമ്പ് മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു എന്നാ അക്വറി മേടിക്കണം, അതിലിടാൻ കുറച്ച് മീനും കൂടെ മേടിക്കണം, എല്ലാം കൂടെ പറ്റുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ബ്രീഡിംഗ് കേജ് ആണ് കേട്ടോ. ബ്രീഡിംഗ് കേജ് എന്ന് പറയാൻ പറ്റില്ല, ഫിഷ് ആയതുകൊണ്ട് ബ്രീഡിംഗ് ടാങ്ക് എന്ന് വേണം പറയാൻ. ഇവിടെ അത്യാവശ്യം എല്ലാ ടൈപ്പുള്ള എന്നാ പറയുന്നത് അലങ്കാര മത്സ്യങ്ങളും കളർ ഫിഷും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ കിട്ടും, കാരണം ഇങ്ങനെ ബ്രീഡിങ്ങും എല്ലാം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ അക്വാറിയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസിൽ അളവിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. 2-3 ദിവസത്തിനുള്ളിൽ അക്വാറിയം നമുക്ക് സെറ്റായിരിക്കും. അക്വാറിയം മാത്രമല്ല, അതിന് മുകളിൽ വെക്കുന്ന നമ്മുടെ വീട് പോലെ കൂടാരം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്ന കല്ല്, ചെടികൾ, ഫിൽറ്റർ, കാര്യങ്ങളെല്ലാം, ബാക്കിലൊട്ടിക്കുന്ന സീനറീസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങളൊരു 3 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അക്വാറിയത്തിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം പറഞ്ഞു പുള്ളി പറഞ്ഞു ഒരു 3 ദിവസം കഴിഞ്ഞ് വരാൻ. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണ്. ഇതാരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ അക്വാറിയം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്നതുണ്ട്. എനിക്ക് ഈ ഫാമിലി കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഫൈറ്റേഴ്സ് കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം കാണിക്കാം. ഇതേ അപ്പം നമ്മൾ പറഞ്ഞ കൊടുത്ത അളവിലും കാര്യങ്ങളിലൊക്കെ അക്വാറിയം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കൊണ്ടുകൊണ്ട് താമസം മാത്രമേ ഉള്ളൂ. ഈ റെഡ് ടീഷർട്ട് പുള്ളിയാണ് ഈ ഫാമിൻ്റെ ഓണർ. പുള്ളി കൊണ്ടുവന്ന് നമ്മുടെ അക്വാറിയത്തിൻ്റെ മേൽക്കൂടാരമാണ്, അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഹോളാണത് കേട്ടോ. അത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാറിയത്തിൻ്റെ ബാക്കിൽ ഒട്ടിക്കുന്ന സീനറി. നമ്മൾ മുമ്പേ കണ്ട ഫൈറ്റേഴ്സ് അല്ല കേട്ടോ, അത് വേറൊരു സെക്ഷനിലുള്ള ഫൈറ്റേഴ്സ്, ഇത് വേറൊരു സെക്ഷനിലുള്ള ഫൈറ്റേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വെറൈറ്റീസ് ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഈ ഫൈറ്റേഴ്സ് കിടക്കുന്ന വെള്ളത്തിന് എന്താ ഈ കളറെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ, കാരണം ഇത് അഴുക്കൊന്നുമല്ല, ഇതിൻ്റെ പ്രോട്ടീനും വിറ്റാമിനൊക്കെ വേണ്ടി ഒരു മെഡിസിൻ ലിക്വിഡ് യൂസ് ചെയ്യും, അതാണ് ഈ കളർ ഇങ്ങനെ. ഇത് ഈ കാണുന്നത് നമ്മുടെ ഫിൽറ്ററാണ് കേട്ടോ, അക്വാറിയത്തിനകത്ത് വെക്കുന്നത്. ഇവിടെ എല്ലാ ഐറ്റംസും അക്വാറിയത്തിന് അകത്ത് വെക്കുന്നതിലും ശരി, നമുക്ക് പെറ്റ്സിൻ്റെ ആവശ്യമുള്ള എല്ലാ ആക്സസറീസും ഇവിടെ കിട്ടുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓർഡർ, നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മുടെ പെറ്റ് ഷോപ്പിലോട്ടും മറ്റും നമ്മുടെ ഫിഷിനെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ അക്വാറിയം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അക്വാറിയത്തിൽ ഇടാൻ മീനെ വേണം. അപ്പോൾ ആ മീനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേടിച്ച മീൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷ്, കാർപ്പ്, സക്കര, ഈ 3 ഐറ്റം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. Thank you.
നമ്മൾ അക്വറിയം കണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടി നമ്മൾ ടോട്ടൽ എല്ലാം കൂടെ മൂന്ന് വെറൈറ്റീസ് ഓഫ് ഫിഷ് എല്ലാം കൂടി ഒരു 10-15 ആണെന്ന് തോന്നുന്നു മേടിച്ചോട്ടോ. കറക്റ്റ് എനിക്ക് കണക്ക് ഓർമ്മയില്ല എത്ര എണ്ണം മേടിച്ചെന്നുള്ളത്. അങ്ങനെ നമ്മൾ മീനെയെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അക്വാറിയം കൊണ്ടുപോകാം, ഒരു വെള്ളം ഒഴിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ പോകാൻ വേണ്ടി നമ്മൾ വെള്ളം എല്ലാം കമ്പത്തി കളഞ്ഞു. അപ്പോൾ ഇത് ഇനി മണ്ടി കയറ്റി വീട് പിടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം വാങ്ങിച്ച് സെറ്റായി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ മീനെ മേടിച്ചുകൊണ്ട് വന്ന് ടാങ്കിലായാലും ശരി അക്വാറിയത്തിലായാലും ശരി ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട, അവിടെ നിന്ന് തരുന്ന നമ്മുടെ കടയിൽ നിന്ന് തരുന്ന കവറിൽ ഇതുപോലെ ആ വെള്ളത്തിൽ ടാങ്കിലായാലും അക്വാറിയത്തിലായാലും ഇതുപോലെ ഇടണം. കാരണം ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തിട്ട് തുറന്ന് വിടാവും. അപ്പോൾ നമ്മൾ മീനെല്ലാം തുറന്ന് അക്വാറിയത്തിലോട്ട് വിട്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ, കല്ല് മേടിച്ച് വിതരണം, ചെടികൾ വെക്കണം, ഒരുപാട് പരിപാടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണുന്നിടം വരെ ബൈ.